ഹലോ എവ്രിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമുക്ക് ഇന്ന് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ എന്ന് പറയുന്നത് എസ് എസ് സി ജി ഡിയെ പറ്റിയിട്ടാണ്. അപ്പോൾ എസ് എസ് സി ജി ഡിയുടെ ഫിസിക്കലിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്ത കാര്യം എല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ എക്സാം ക്വാളിഫൈ ആയവർക്ക് ഡയറക്റ്റ് ഫിസിക്കൽ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും 23rd തൊട്ടേ ഫിസിക്കലിൻ്റെ കാര്യമൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ പഠിച്ച കുറേ കുട്ടികൾ, അതായത് നമ്മുടെ ഒപ്പം നിന്ന് യൂട്യൂബ് വഴിയും ഓൺലൈൻ ക്ലാസ്സസ് വഴിയും അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സസിലും പഠിച്ച ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിസിക്കലിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു തന്ന കുറേ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയായിട്ട്, എങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ, മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇനി നടക്കാൻ പോകുന്നവർക്ക് കുറച്ചൊന്ന് നിങ്ങൾക്ക് എന്താ ഒരു കുറച്ച് കോൺഫിഡൻസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഫിസിക്കൽ ഉള്ളവർ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്, എത്ര സീരിയസോടെയാണ് അതിനെ കാണേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ എസ് എസ് സി ജി ഡി 2024 ഫിസിക്കലും മെഡിക്കലും ഡി വി എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ഈ മൂന്ന് സ്റ്റെപ്പും ഇപ്പോൾ എന്താണ് ഒരു ഡേറ്റ് നിങ്ങൾക്ക് അനൗൺസ് ചെയ്ത് വന്നിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും 5 മണിക്ക് ഇന്ന സ്ഥലത്തെത്താൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് മൂന്ന് സെൻറ്റേഴ്സാണ് നമ്മുടെ ട്രിവാൻഡ്രം, അതായത് കേരള എന്ന് പറഞ്ഞൊരു റീജിയൻ എടുക്കുമ്പോൾ അല്ലേ, ഒന്ന് BSF ട്രിവാൻഡ്രം, ഒന്ന് നമ്മുടെ പള്ളിപ്പുറം CRPF, പിന്നെ ITBP ആലപ്പുഴ പോസ്റ്റ്. ആലപ്പുഴയൊക്കെ വരുന്നത് മിക്കവാറും നമ്മുടെ ഈ കാസർഗോഡ്, കണ്ണൂർ, നമ്മുടെ പാലക്കാട് റീജിയൻ ഒക്കെ കിടക്കുന്നവർക്കായിരിക്കും, അങ്ങോട്ടുള്ളവർക്കായിരിക്കും മിക്കവാറും ആലപ്പുഴ റീജിയൻ കിട്ടാൻ ചാൻസ് കൂടുതൽ. ബാക്കി ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ ആ ഒരു റേഞ്ചൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും, ആലപ്പുഴയല്ല, അല്ലാത്തവരെല്ലാവരും ഏകദേശം ഇവിടെ തന്നെയായിരിക്കും, നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. അതപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എടുക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എവിടെയാണെന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും ഇനി കണ്ടിന്യൂസ്ലി നടക്കാൻ പോകുന്നവരൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് ആ ഒരു രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു വർഷം നമുക്ക് വിളിച്ചിരിക്കുന്നത് എല്ലാം ഒരു ഡേ തന്നെ നടക്കണം, ഒരു സിംഗിൾ ഡേയിൽ തന്നെ നടക്കണമെന്നുള്ളൊരു കാര്യമാണ് വന്നിട്ടുള്ളത് അല്ലേ. സ്റ്റാർട്ടഡ് ഹൗ വെൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23/9/2024 നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം എനിക്ക് തോന്നുന്നു ഡെയിലി 100 സ്റ്റുഡൻസിന് അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ 100 ആയിരിക്കും അവർ വിളിക്കുന്നത്. കാരണം അവർക്ക് അനലൈസ് ചെയ്യാനും കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ദിവസം 100 പേർക്കായിരിക്കും ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ഷിഫ്റ്റ് നോക്കിയപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു 60-70 പേര് ആൾക്കാർ നിങ്ങളുടെ കൂടെ എന്തിനു കാണും, ആദ്യം ഫിസിക്കലാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ 5 മണിക്ക് നിങ്ങൾ സെൻറ്ററിലെത്തണം, അത് ഒന്നാമത്തെ കാര്യം. ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, 5 മണിക്ക് എത്തുക. 5 മണിക്ക് എത്തിയതിന് ശേഷം അവരെന്ത് ചെയ്യും, പ്രൊസീജിയറൊക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഗേറ്റ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞൊരു ടൈമാണ്, ആ ടൈമിൽ തന്നെ മാക്സിമം എത്താൻ ശ്രമിക്കുക. അവർ ഉള്ളിൽ കയറ്റി ഇരുത്തും, കുറച്ച് നേരം നിങ്ങൾക്ക് അവിടെ റിലാക്സ് ചെയ്യാം. നിങ്ങൾ പാരൻസുമായിട്ടാണ് പോകുന്നതെങ്കിൽ അവരെ ചിലപ്പോൾ അകത്ത് കയറ്റാൻ ചാൻസ് കുറവായിരിക്കും. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അകത്ത് കയറുക. കയറിയിട്ട് അവരൊരു 8:30 ആ ഒരു ടൈമൊക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഫിസിക്കലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റണ്ണിങ് കോമ്പറ്റീഷൻ ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. ഇപ്പോൾ പള്ളിപ്പുറത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റോഡായിരുന്നു ഓടാനുണ്ടായിരുന്നത്. ചിലപ്പോൾ എന്തായിരിക്കും, ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, ഇനി ഗ്രൗണ്ടായിരിക്കാം. കാരണം അവർ റോഡാണ് മാക്സിമം അവർ ഓടിക്കുന്നത്, കാരണം അവർ വരച്ചിട്ടുള്ളതൊക്കെ റോഡിലേക്കാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ബോയ്സ് അങ്ങനെ തന്നെയാണ് ഓടിയവരെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങുക. കാരണം ഇപ്പോൾ ബോയ്സിൻ്റെ ആ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുള്ളൂ, ഗേൾസിൻ്റെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഗേൾസിന് ഗ്രൗണ്ട് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗേൾസിന് എനിക്ക് തോന്നുന്നു ബോയ്സിൻ്റെ ഒരു സെക്ഷനും കഴിഞ്ഞ് നമ്മുടെ ഒരു അടുത്ത മാസം ഫസ്റ്റോടെ ഗേൾസിൻ്റെത് തുടങ്ങുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു രീതിക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 5 മണിക്ക് എത്തുക തന്നെ ശ്രമിക്കുക. 8:30 ആയിരിക്കും നിങ്ങളുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് റണ്ണിങ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫിസിക്കല് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് എന്തിന് പോകാൻ പറ്റത്തുള്ളൂ, മെഡിക്കലിനും DV നമ്മുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും നടക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം സെയിം ഡേയിലാണ് നടക്കുന്നത്. പിന്നെ എന്താണ്, ഇതെല്ലാം ക്വാളിഫൈ ആവുന്നവരുണ്ടല്ലോ, അടുത്തൊരു ഡേ, അതായത് 2nd ഡേയിൽ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ, നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ, അതുപോലെ തന്നെ യൂറിൻ ടെസ്റ്റ്, ഇങ്ങനത്തെ ഒക്കെ 3 സംഭവങ്ങളുണ്ട്. അതെന്തായിരിക്കും, പിറ്റേ ദിവസത്തേക്ക് അവർ മാറ്റിവെക്കും. അല്ലാണ്ട് നമ്മുടെ കണ്ണിൻ്റെ ടെസ്റ്റും വിഷൻ ടെസ്റ്റും നമ്മുടെ ബാക്കിയുള്ള ബോഡി ചെക്കപ്പ് ഒക്കെ എന്തായിരിക്കും, ആ സെയിം ഡേ തന്നെ നടക്കും. നിങ്ങൾ ഫസ്റ്റ് ഫിസിക്കൽ ക്വാളിഫൈ ആവും, ഫിസിക്കൽ ക്വാളിഫൈ ആയതിനു ശേഷം മെഡിക്കൽ പ്രൊസീജിയർ, മെഡിക്കൽ കഴിഞ്ഞിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, അങ്ങനെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഡെയിലി 100 ആൾക്കാരെ കാണത്തുള്ളൂ. അപ്പോൾ ആ 100 ആൾക്കാരിൽ ഓടിയെടുക്കുന്ന കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഫിസിക്കലും മാക്സിമം നിങ്ങൾ പാസ്സാവാൻ നല്ല, ഇനി നമുക്ക് ലാസ്റ്റ് നിമിഷത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ മാക്സിമം എല്ലാവരും പാസ്സാവാൻ തന്നെ ശ്രമിക്കണം കേട്ടോ. തളർന്നൊന്നും പോകരുത്, മാക്സിമം ആ റൗണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം നോക്കിക്കോണം. നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് കെട്ടിക്കൊണ്ട് പോകാം കേട്ടോ. നിങ്ങൾക്ക് വാച്ച് കെട്ടി നിങ്ങളുടെ ടൈം അനലൈസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഓടാം. ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ മാക്സിമം ആദ്യമൊക്കെ എനർജി എടുത്ത് ഓടണമെന്നൊന്നും പറയുന്നില്ല. ആ ഒരു രീതിക്ക്, ആ ഒരു പാറ്റേണിൽ നിങ്ങൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ മാക്സിമം റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക ആ ടൈമിനുള്ളിൽ. അത് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റണ്ണിങ് ഇല്ല എന്നുണ്ടെങ്കിൽ
വണ്ണിങ്ങിൽ പാസ്സായില്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഔട്ടാവും, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം റിജക്ഷൻ വരാണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ റിജക്റ്റ് ആയി പോകുന്നത് നമുക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അതൊന്നും ആവാണ്ട് മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ഓടി എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ അന്നത്തെ ഒരു എനർജിയും നമ്മുടെ അന്നത്തെ ഒരു ഇതൊക്കെ തന്നെയാണ്. എന്നാലും മാക്സിമം നിങ്ങൾ ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്ത ഒരു രീതിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓടി എടുക്കാൻ പറ്റും, ഉറപ്പായിട്ട് ഓടി എടുക്കണം. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫിസിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് പ്രൊസീജിയറാണ് നമുക്ക് മെഡിക്കൽ വരുന്നത്. അപ്പം ഇപ്പം ഈ 100 പേരെ വിളിച്ചില്ല, അതിലൊരു 70 പേര് വന്നു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഒരു 40 പേരൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ, റണ്ണിങ് കോമ്പറ്റീഷൻ ജയിക്കത്തുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ മെൻ കാറ്റഗറിക്ക് 5 കിലോമീറ്റർ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാനുണ്ട്. അപ്പം ആ ഒരു രീതിക്ക് ചിലപ്പോൾ ഇതിൻ്റെ പകുതി ആൾക്കാരും കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഫിസിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താ, മെഡിക്കലാണ്. മെഡിക്കൽ ശ്രദ്ധിക്കുമ്പോൾ അവിടെയും എന്തുവരും, ഒരുപാട് ഇത് വരും നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ അവർ ഫോക്കസ് ചെയ്യുന്നത് മെഡിക്കലാണ് എന്ന് പറഞ്ഞാൽ വലിയ രീതിക്കുള്ള മെഡിക്കൽ ചെക്കപ്പിംഗ് ആയിരിക്കില്ല, പക്ഷെ നിങ്ങളുടെ വിഷൻ ടെസ്റ്റും അത് പക്ക തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ആൽഫബറ്റിക്കിൻ ആയിട്ടൊരു ബോർഡ് തന്നിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കാൻ പറയും. 6x9 വിഷൻ ആയിരിക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ 6x6 ആയിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ വിഷൻ ടെസ്റ്റ് അവർ കാണിക്കും. പിന്നെ കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് എന്ന് നിങ്ങൾ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പാറ്റേൺ കിട്ടും, എങ്ങനെയാണെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വിഷൻ അക്യൂറ്റി ടെസ്റ്റ്, മറ്റേ സ്നെൽസ് ചാർട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് വായിക്കാനുള്ളത്. രണ്ടാമത്തത് കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങളുടെ മൂക്കിൻ്റെ കാര്യം നോക്കും. മൂക്കിന് ബെൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും വളവോ അകത്ത് എന്തെങ്കിലും ഓപ്പറേഷൻസ് നടന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ മൂക്കിൻ്റെ കാര്യത്തിൽ അവർ ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലീൻ നമ്മുടെ ചെവി ക്ലീൻ ചെയ്യുന്ന മസ്റ്റായിട്ടും ചെയ്യുക. നമ്മുടെ പല്ലും കൂടെ പറ്റുമെങ്കിൽ നിങ്ങൾ ക്ലീൻ ചെയ്ത് പോകാം. അന്ന് കാരണം പോടൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ മാക്സിമം പല്ലൊക്കെ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നവരാണ്. കാരണം ഇനി അങ്ങോട്ടാണ് ഡേയ്സ് ഉള്ളവരാണെങ്കിൽ നേരത്തെ തന്നെ ഇതൊക്കെ ചെയ്ത് വയ്ക്കണം. അത് നേരത്തെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഇനി ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ മനസ്സിൽ കരുതിയിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ടെസ്റ്റ് മാക്സിമം അവർ നോക്കാറുണ്ട്, ചെവിയുടെ കാര്യം നോക്കാറുണ്ട്, മൂക്കിൻ്റെ കാര്യം ബെൻഡിങ് അങ്ങനെയൊക്കെ നോക്കാറുണ്ട്, പിന്നെ നമ്മുടെ പല്ലിൻ്റെ കാര്യം നോക്കാറുണ്ട്. പല്ലിൻ്റെ വേറെ കേസൊന്നും വലിയ ഇഷ്യൂ ആയിട്ട് അവർ പറയാറില്ല കേട്ടോ. അപ്പോൾ അത്രയൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഫ്ലാറ്റ് ഫുട്ട്, നോക്നി, ആ സംഭവം എല്ലാം അവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ചെക്ക് ചെയ്ത് വലിയ സീരിയസ് ആയിട്ട് ചെക്ക് ചെയ്യുന്നില്ലെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയാനാണെങ്കിൽ കൈയിൻ്റെ വിറയാണ് നോക്കുന്നത് കേട്ടോ. കൈ വിറ, അതായത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് വെക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കണം, അതിനൊരു ഷേക്കിംഗ് ഉണ്ടാവാൻ പാടില്ല. അത് ചിലർക്ക് എന്തുണ്ട്, ഷേക്കിംഗ് ഉണ്ടാവാറുണ്ട്. പിന്നെ കയ്യിലെ വിയർപ്പിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവർ നോക്കും, അത് സീരിയസ് ആയിട്ട് നോക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക എങ്ങനെയൊക്കെയാണ് ആ ഒരു പ്രൊസീജിയർ പോണെന്ന് മനസ്സിലാക്കുക. പിന്നെ അല്ലാണ്ട് മെഡിക്കലിൽ നിങ്ങൾക്ക് വലിയ ചെക്ക്, എന്താണ്, ബോഡി ചെക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും എക്സ്റേ ടെസ്റ്റും നടക്കുന്നത് പിറ്റേ ദിവസത്തേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ 2 ദിവസം നിങ്ങൾക്ക് പോവേണ്ട ആവശ്യം വരും. കാരണം നിങ്ങൾക്ക് 2-ാമത്തെ ദിവസമായിരിക്കും നിങ്ങളുടെ ടെസ്റ്റും കഴിഞ്ഞിട്ട്. ഫിസിക്കലിൻ്റെ റിസൾട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ മെഡിക്കലിൻ്റെ ടെസ്റ്റ് വരുന്നത് പിറ്റേ ദിവസം, എന്ന് വെച്ചാൽ പിറ്റേ ദിവസം നിങ്ങൾ പോകുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യും. നിങ്ങൾ ക്വാളിഫൈ ആയോ പാസ്സായോ ഇല്ലേന്ന് അവരെന്ത് ചെയ്യും പറയും. ഈ ടെസ്റ്റും കഴിഞ്ഞിട്ട് നിങ്ങൾ പാസ്ഡ് ആണോ അല്ലേന്ന് കാര്യം പറഞ്ഞു തരും. അങ്ങനെയാണ് നോർമലി നടക്കുന്നത്. അപ്പം നമ്മുടെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. മെഡിക്കലും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടക്കും. അപ്പോൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിൽ നിങ്ങൾ മസ്റ്റായിട്ട്, ഞാൻ മുന്നേ ചെയ്ത വീഡിയോ കണ്ടിട്ട് ആ ഒരു രീതിക്ക് തന്നെ പോവുക, ഫോട്ടോ മസ്റ്റാണ്. 3 ഫോട്ടോ ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 ഫോട്ടോയെങ്കിലും നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കുക. അഡ്മിറ്റ് കാർഡിൻ്റെ കോപ്പീസ് കരുതുക, എല്ലാത്തിൻ്റെയും കോപ്പീസ് കരുതിക്കോണം. അത് കഴിഞ്ഞ് 10-ൻ്റെ സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്. കാരണം 10 വാലിഡ് സർട്ടിഫിക്കറ്റ്. 10-ൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ റിജക്ഷനാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ 10-ൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിക്കോണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതിൻ്റെ കോപ്പീസ് ഒരു 3 എണ്ണം എങ്കിലും എടുത്ത് വെക്കുക, അതും കൊണ്ടുപോവുക. പിന്നെ എന്താ പറയുക, പിന്നെ പറയാനുള്ളത് OBC NCL സർട്ടിഫിക്കറ്റും ഡൊമിസൈലും. ഡൊമിസൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ പൗരത്വം ഉള്ള ആളാണ് അല്ലെങ്കിൽ കേരളയിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു കാര്യം തെളിയിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് അവർ വെരിഫൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് വേണം OBC NCL സർട്ടിഫിക്കറ്റ്. അതിപ്പോൾ എങ്ങനെ എടുത്തായാലും അല്ലെങ്കിൽ എപ്പോഴെടുത്തായാലും കുഴപ്പമില്ല, നിങ്ങൾ കയ്യിൽ കരുതിക്കോണം, എൻ്റെ കോപ്പി ഉൾപ്പെടെ കരുതിക്കോണം. അത് ശ്രദ്ധിച്ചോണം. നിങ്ങൾ OBC NCL ഒന്നും വലിയ സ്ട്രിക്റ്റ് കാണിക്കില്ല. OBC NCL സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി, നിങ്ങളെ കാസ്റ്റ് തെളിയിച്ചാൽ മതി. അതുപോലെ SC ST EWS കാറ്റഗറി സർട്ടിഫിക്കറ്റും മറക്കാതെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. ആധാർ, ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള
ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ്, മാക്സിമം നിങ്ങൾ ആധാർ തന്നെ കയ്യിൽ കരുതാൻ നോക്കുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഡി വിയിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. മസ്റ്റാണ് കേട്ടോ, ഡി വിയും അവർ ഭയങ്കരമായിട്ടും നോക്കി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമല്ല, ഈ 70 പേര് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ അവസാനമൊക്കെ എല്ലാ റൗണ്ടും കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 20 പേര് അല്ലെങ്കിൽ 15 പേരെ ക്വാളിഫൈ ആവുകയുള്ളൂ. അത് തന്നെയാണ് സത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫീൽഡ് ഫിസിക്കൽ. ഫിസിക്കൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. മെഡിക്കലിൽ നമുക്ക് ചിലപ്പോൾ അവർ റീഷെഡ്യൂളെങ്കിലും ചെയ്തു തരും. ഫിസിക്കലി തോറ്റു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടൊരു വഴി ഇല്ല എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പം മാക്സിമം എല്ലാവർക്കും പറ്റട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പം ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. സിംഗിൾ ഡേയിൽ തന്നെയാണ് ഫിസിക്കലും മെഡിക്കൽ ഡി വി ഉള്ളത്. ഇപ്പം നോട്ട് ദ പോയിന്റ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് പോയിന്റ്സ് ഞാൻ പറഞ്ഞു തന്നു, എന്നാലും മനസ്സിലാക്കുക, വാച്ച് വെച്ച് തന്നെ, വാച്ച് നിങ്ങളെ കയ്യിൽ കെട്ടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റണ്ണിങ് ചെയ്യാൻ ശ്രമിക്കുക. അതെന്നാലല്ലേ നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ടൈം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വാച്ച് കെട്ടി റണ്ണിങ് ചെയ്യുക. പിന്നെന്താ, എന്തെങ്കിലും നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കണം നിങ്ങൾ വെയർ ചെയ്യേണ്ടത്. അത്രയും നേരം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കും. നിങ്ങൾ ഓടാൻ പറ്റുമെന്ന് വിചാരിച്ച് തന്നെ ഓടണം. അവിടെ ഒരു എന്താണ്, നിങ്ങൾ ഒരു രീതിക്ക് ഒരു ടെൻഷനോ അങ്ങനെ ഒന്നും ആവേണ്ട കാര്യമില്ല. നമ്മൾ എന്താണ് ഓടിയെടുക്കണം എന്നുള്ളൊരു സ്വപ്നം മാത്രമേ നമ്മുടെ മുന്നിൽ കാണാവൂ. ആ ഒരു എയിമിൽ തന്നെ നിങ്ങൾ മാക്സിമം ഓടാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് മെഡിക്കലിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഇയർ അതുപോലെ ഐ നോസ് ഇത്രയും നല്ലപോലെ ക്ലീൻഡ് ആയിരിക്കും. നമ്മുടെ കയ്യിലേക്ക് നഖമൊക്കെ വെട്ടിയിട്ട് വേണം മാക്സിമം പോകാൻ. ഹെയർ റിമൂവ് ചെയ്യണം, അങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കത്തില്ല. എന്നാലും നമ്മൾ പെർഫെക്റ്റ്ലി ഒരു ക്ലീൻഡ് അപ്പ് ആയിട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആ ഒരു ക്ലീനിങ് പ്രോപ്പർലി നിങ്ങൾ നോക്കുക, ഓക്കെ, ക്ലീനിങ് ചെയ്യാൻ നോക്കുക. ഇയർ ഐ നോസ് അതുപോലെ തന്നെ ടീത്ത്, ടീത്തിൻ്റെ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ പറയാനാണെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റ് ഫുഡ് നീയൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അവർ ഇത്ര ഓടി വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ അവർക്കറിയാം. ഓക്കെ, പിന്നെ നോക്നി ഫ്ലാറ്റ് ഫുഡൊക്കെ ചെക്ക് ചെയ്യും, ആ കാര്യം ചെയ്യും. നമുക്ക് എന്തെങ്കിലും ബെൻഡിങ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടോയെന്നൊക്കെ നോക്കാം. നമ്മുടെ കാലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ബെൻഡിങ് ആണ്, എന്തെങ്കിലും വളവോ ചതവോ ആ ഒരു രീതിയിൽ എന്തെങ്കിലും നമുക്ക് ഡിസ്പ്രപ്പോർഷണാലിറ്റി ഉണ്ടോ എന്ന് മാത്രമേ അവർ നോക്കത്തുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുമെന്ന് മാത്രം അറിയുക. പിന്നെ എന്താണ് ടെസ്റ്റ് വരുന്നത്, നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ഒക്കെ വരുന്നത് പിറ്റേന്നാണെന്ന് അറിയുക. ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് അതുപോലെ തന്നെ എക്സ്റേ ഉണ്ടെങ്കിൽ എക്സ്റേ ടെസ്റ്റ് നടത്തുന്നത് പിറ്റേ ദിവസത്തേക്കാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ഡേ, സിംഗിൾ ഡേയിൽ എല്ലാ കാര്യങ്ങളും നടക്കും, എന്നാലും ഇതിൻ്റെ റിസൾട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത് അടുത്തൊരു ദിവസം സെക്കൻഡ് ഡേ ആയിരിക്കുമെന്ന് മനസ്സിലാവും. അപ്പോൾ രണ്ട് ദിവസം നിങ്ങൾക്ക് പോവേണ്ട ആവശ്യം വരും കേട്ടോ, രണ്ട് ദിവസം പോവേണ്ട ആവശ്യം വരും. പിന്നെ മെഡിക്കലിന് എന്തെങ്കിലും റീഷെഡ്യൂളിങ് അവർ തരികയാണെങ്കിൽ അങ്ങനെയും പോവേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് രാവിലെ തന്നെയായിരിക്കും ഓട്ടോ ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് പോവുക. സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടത്, ഡി വിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് 10-ൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, 10-ൻ്റെ സർട്ടിഫിക്കറ്റ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് OBC NCL സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ കോപ്പി തന്നെ കൊണ്ടുപോവുക. SC ST EWS കാറ്റഗറിയുടെ സർട്ടിഫിക്കറ്റ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഡൊമിസൈൽ എടുത്തിട്ട് തന്നെ പോകണം. അവസാനം ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിജക്ഷനാണ്, ഒറ്റയടിക്ക് റിജക്ഷനാണ്. ആധാർ ഐഡിയും കൂടെ ശ്രദ്ധിച്ചോണം. ID, അഡ്മിറ്റ് കാർഡ്, അഡ്മിറ്റ് കാർഡൊന്നും മറന്നു പോവല്ലേ. പിന്നെ എന്താണ്, പിറ്റേ ദിവസം നിങ്ങൾ സെലക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവരെന്ത് ചെയ്യും, നിങ്ങളെ വിട്ടയക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ജോലി കയ്യിലായെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ട. അപ്പം അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ 2024 ഫിസിക്കലിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ആ ഒരു മെൻറ്റൽ പ്രിപ്പറേഷനിൽ നിങ്ങൾ നന്നായിട്ട് ഓടിയെടുക്കാൻ മാത്രം ഫസ്റ്റായിട്ട് ശ്രദ്ധിച്ചോളുക. എന്ന് പറഞ്ഞ് ഇനി ലാസ്റ്റ് നിമിഷത്തൊന്നും ചെന്ന് ഓടി പ്രാക്ടീസ് ചെയ്ത് ഇഞ്ചുറീസ് ഉണ്ടാക്കണമെന്നല്ല, കൃത്യമായിട്ട് ഓടി എന്ത് ചെയ്യുക, റിലാക്സ് ചെയ്ത് നിങ്ങൾ ഓടാൻ പറ്റുന്നു, ആ ഒരു കംപ്ലീറ്റ് റൗണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓടിയെടുക്കാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളെന്താണ്, 2024 കണ്ടീഷൻ കഴിഞ്ഞു, ഇനി നമുക്ക് വരാൻ പോകുന്നത് 2025 കാര്യമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, SSC GD 2025 ഓൺലൈൻ കോഴ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ച് കയറണം. ഈ ഒരു ചാൻസ് ഇല്ല, ഇനി അടുത്ത ചാൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഉറപ്പായിട്ടും ഇതേപോലെ ഈ ഒരു മെത്തേഡിൽ തന്നെ പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ക്വാളിഫൈ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സാം ക്വാളിഫൈ ആവാൻ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം. നമുക്ക് എത്രയാണ്, 3000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് കൊടുക്കുന്നത്, കോഴ്സ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. കാരണം നിങ്ങൾ ക്രാഷ് കോഴ്സ് പോലെ പഠിച്ച് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് 6 മാസത്തിൻ്റെ വാലിഡിറ്റി കാണും. നമുക്ക്
ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻസ് ഉണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആക്കി കിട്ടും, മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്ത് തന്നെ പഠിക്കാം. മാത്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഇൻട്രാക്ഷനോടെ തന്നെ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അപ്പം തന്നെ ചോദിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും. വിത്ത് മെൻ്റർ സപ്പോർട്ട്, നിങ്ങൾക്ക് മെൻ്റർ സപ്പോർട്ട് ഉൾപ്പെടെ എല്ലാ കാര്യവും പറഞ്ഞു തരാൻ ഒരു ഗൈഡൻസ് ആയിട്ട് ഒരാളും കൂടെ നിങ്ങളോടൊപ്പം കാണും. അപ്പം നിങ്ങൾക്ക് 2025 ജി ഡിയും ക്രാക്ക് ചെയ്യണം, ഇതേപോലെ ഒരു ഓഫീസറായി മാറണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദിശയുടെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ രീതിക്കുമുള്ള ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ദിശ അക്കാഡമിയെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ. അപ്പോൾ എല്ലാവരും 2024 ഓടുന്ന എല്ലാവരും ജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്നെ എല്ലാവരും എന്ത് ചെയ്യുക, പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ കൃത്യ സമയമൊക്കെ കീപ്പ് ചെയ്ത് നന്നായിട്ട് ഓടാനായിട്ട് ശ്രമിക്കുക. എല്ലാ രീതിക്കും എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.